ശ്രീമദ് ഭഗവത്ഗീത അധ്യായം മൂന്ന് ശ്ലോകം മനഃ നാൽപ്പത്തിരണ്ട് ഇന്ദ്രിയോ ബുദ്ധേ പരതസ്തു സഹ മലയാളം ശ്ലോകം ഉത്കൃഷ്ടം ഇന്ദ്രിയം ചിത്തമപ്പുറം ുദ്ധി ചിത്തത്തിനും മേലുൽകൃഷ്ഠനാത്മാവതിനുമേൽ ഇതിൻ്റെ അർത്ഥം ദേഹം എല്ലാ വിഷയങ്ങളെയും അനുഭവിക്കാൻ കാരണമായതിനാൽ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠമാകുന്നു ഇന്ദ്രിയങ്ങളുടെ അനുഭവത്തിന് കാരണമായി വർത്തിക്കുന്നത് മനസ്സാണ് അതിനാൽ മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാകുന്നു ആ മനസ്സിൻ്റെ പ്രവർത്തനം ബുദ്ധിമൂലമാണ് അതിനാൽ ബുദ്ധി മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാകുന്നു എന്നാൽ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുന്നത് ആത്മാവാണ് അതിനാൽ എല്ലാറ്റിനും ശ്രേഷ്ഠവും പരമവുമായത് ആത്മാവാണ് ഈ കാണുന്ന പ്രപഞ്ചത്തെ നാം അറിയുന്നത് നമ്മുടെ അനുഭവത്തിൽ കൂടിയാണ് ഈ അനുഭവത്തിന്റെ ചുവട് പിടിച്ച് അതിന് കാരണക്കാരൻ ആര് എന്ന് അന്വേഷിച്ച് മുന്നോട്ടു പോകലാണ് യഥാർത്ഥത്തിൽ സത്യാന്വേഷണം ഇങ്ങനെ ഓരോന്നിന്റെ കാരണം തേടി പോയാൽ നമുക്ക് അവസാനം ആ സത്യബോധത്തിലെത്താനാവും ഈ കാര്യകാരണ ശൃംഖലയുടെ ആദ്യത്തെ കണ്ണിയാണ് അനുഭവിക്കുന്ന ആളിന്റെ ദേഹം ഉൾപ്പെടെയുള്ള ബാഹ്യ വിഷയങ്ങൾ ഈ വിഷയങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നത് ഇന്ദ്രിയങ്ങൾ മൂലമാണ് വായിൽ കൂടി ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് മാത്രമേ ആ ഭക്ഷണത്തിന്റെ രുചി അറിയാൻ കഴിയൂ ആശുപത്രിയിൽ മൂക്കിലൂടെയും മറ്റും രോഗിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എത്ര സ്വാദിഷ്ടമായ ഭക്ഷണമാണെങ്കിലും അവനത് മനസ്സിലാകില്ല എല്ലാ ഇന്ദ്രിയങ്ങളും ഇങ്ങനെയാണ് കണ്ണിന് കാഴ്ചയുള്ള വ്യക്തിക്ക് നിറ നിറങ്ങളും ദൃശ്യങ്ങളും ആസ്വദിക്കാനാവൂ എല്ലാ വിഷയസുഖങ്ങളും നാം ആസ്വദിക്കുന്നത് ഇന്ദ്രിയങ്ങൾ മൂലമാണ് എന്നാൽ ഈ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് മനസ്സാണ് നമ്മുടെ മനസ്സാണ് വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് എത്ര നല്ല അനുഭവമാണെങ്കിലും നമുക്ക് മാനസികമായി ഇഷ്ടമാവണം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിന്റെ താല്പര്യത്തിന് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരു വിഷയത്തെ നല്ലതും ചീത്തയും അഥവാ ആസ്വാദനകരവും അല്ലാത്തതുമാക്കുന്നത് മനസ്സാണ് അഥവാ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് മനസ്സാണ് എന്നാൽ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ബുദ്ധിയാണ് ബുദ്ധി ശരിയായി നിയന്ത്രിച്ചാൽ മാത്രമേ എത്ര വലിയ പ്രലോഭനങ്ങൾ ഉണ്ടായാലും മനസ്സിന് വ്യതിചലിക്കാനിരിക്കാൻ ആവൂ സുദർശനം കൊടുക്കുന്നത് അതിൻ്റെ സമഭാവനയാണ് സമഭാവനയുണ്ടാകുന്നത് സത്യബോധം ഉദിക്കുമ്പോൾ ആ സത്യബോധമാണ് ആത്മാവ് അങ്ങനെ ശ്രേഷ്ഠതയുടെ പടികളിൽ ഏറ്റവും മുകളിലാണ് ആത്മാവിന്റെ സ്ഥാനം ഇവിടെ കാര്യമൊന്നുമില്ലെങ്കിലും കാരണം ബാക്കിയുണ്ടാവും എന്ന് അറിയാനാകും വിഷയങ്ങൾ ഇല്ലെങ്കിലും ഇന്ദ്രിയങ്ങൾക്കും ഇന്ദ്രിയങ്ങൾ ഇല്ലെങ്കിലും മനസ്സിനും മനസ്സില്ലെങ്കിൽ ഇല്ലെങ്കിലും ബുദ്ധിക്കും പ്രവർത്തിക്കാനാകും ഇനി ഇവയൊന്നുമില്ലെങ്കിലും ആത്മാവിന് നിലനിൽക്കാനാവും അതിനാൽ കാര്യമില്ലെങ്കിലും കാരണം ബാക്കിയുണ്ടാവും എന്നാൽ കാരണമില്ലെങ്കിൽ കാര്യമുണ്ടാവില്ല അത് ഇങ്ങനെ മനസ്സിലാക്കാം ഇന്ദ്രിയങ്ങൾ ഇല്ലെങ്കിൽ വിഷയാനുഭവങ്ങൾ ഉണ്ടാകില്ല എന്നാൽ ഇന്ദ്രിയാനുഭവം ഇല്ലെങ്കിലും മനസ്സ് അനുഭവപ്പെടും ഇനി മനസ്സില്ലെങ്കിലോ സുഖം ഉണ്ടാവില്ല എന്നാൽ ബുദ്ധി നിലനിൽക്കും എന്നാൽ ബുദ്ധി പ്രവർത്തിച്ചില്ലെങ്കിലും ബോധം നിലനിൽക്കും ബോധം ഇല്ലെങ്കിൽ അഥവാ ആത്മാവിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ മറ്റെല്ലാം ഇല്ലാതാവും അപ്പോൾ പരമമായത് ആത്മാവാണ് അതിനാൽ എല്ലാറ്റിനും കാരണമായത് ആത്മാവാണ് അത് എല്ലാ കാര്യങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്നതുമാണ് എന്ന് മനനം ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനാവും ഇനി ഈ ശ്ലോകം ഒന്നും കൂടി കാണാം ഇന്ദ്രിയാഹുന്ദ്രിയ ഇതിന്റെ മലയാളം ശ്ലോകം ദേഹത്തെക്കാളും ഉത്കൃഷ്ടം ഇന്ദ്രിയം ചിത്തമപ്പുറം ബുദ്ധിചിത്തത്തിനും മേൽ ഉത്കൃഷ്ടനാത്മാവതി ഇനി അടുത്ത ശ്ലോകം അടുത്തത്